അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കായിട്ടാണ്. ഇതിന് ചെമ്മീൻ പത്തിരി എന്നൊക്കെ പറയും ഇവിടെ. അപ്പം നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക്കും നമ്മുടെ ഒനിയനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും മസാലയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സോൾട്ട് ചെയ്യുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മസാലകളാണ്. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാല നമുക്ക് വേഗം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാണ് മസാലയൊക്കെ റെഡിയാക്കുന്നത്. അപ്പം മസാല നമുക്ക് വേഗം റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ചെമ്മീൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മസാലയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വന്നാൽ അബ്ബാരെ ടേസ്റ്റിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം. നമുക്ക് ചെമ്മീൻ പത്തിരിയിലേക്കുള്ള പത്തിരി റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ അരിപ്പൊടിയിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ്ങായി പോകേണ്ട വിശേഷിച്ചാണ് ഞാൻ ഇതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കണം. അതിനായിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു ഓയിലിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പ്രസ്സൊന്നും വേണ്ട, ചെറിയൊരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസർ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പത്തിരി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കറക്റ്റ് സൈസായിട്ട് തന്നെ കിട്ടും. നമുക്ക് പത്തിരീൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് മസാല ഒന്ന് സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു പത്തിരിയും കൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫോക്ക് യൂസ് ചെയ്തിട്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡിസൈനുമായിട്ടും കിട്ടും, അങ്ങനെ ലൈൻ ലൈനായിട്ട്. അപ്പോൾ നമുക്ക് ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈനും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരി രണ്ട് നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇതൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുള്ള് മസാലയ്ക്കും ഞാൻ ചെമ്മീൻ പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് 12 ചെമ്മീൻ പത്തിരിയാണ് കേട്ടോ ആ മസാലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് വെള്ളം ചൂടായി വന്നാൽ സ്റ്റീമർ വെച്ച് കൊടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യുന്ന പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പീസ് വായൻ്റെ ഇല വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ ആ സ്റ്റീലിൻ്റെ ഇതിൽ പറ്റി പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് വായിലയിൽ വെക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. വലിയ ആൾക്കാർക്കും കുട്ടിയൊക്കെ ഒക്കെ ഇഷ്ടമാവുന്ന സ്നാക്കാണ്. കുട്ടികളുടെയൊക്കെ കാണുമ്പോൾ തന്നെ അവർ എടുത്ത് കഴിക്കും. അപ്പം ഓവർ സ്പൈസസ് ഒന്നും ഇല്ലാത്ത സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി അടുത്തായിട്ട് നല്ലൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.